ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പച്ചമുളകും തൈരും വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറി തയ്യാറാക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 10 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ കറിക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്തും ഇടാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാണ്ട് മുഴുവനായിട്ടും അങ്ങനെയും ഇടാവുന്നതാണ്. ഇനി നമ്മൾ ചെറുതായിട്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മുളകിലോട്ട് നമ്മൾ ചേർക്കുന്ന മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കത്തുള്ളൂ. ചെറുതായിട്ടെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ കറിയൊന്ന് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഈ മുളകിലോട്ട് അരക്കപ്പോളം തൈരൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഒരല്പം ഉപ്പുകൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഞാനിവിടെ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. നല്ല പുളിപ്പുള്ള നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റിവെക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ കറിയൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള പെട്ടെന്നൊന്ന് കുക്കായി കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ പച്ചമുളകിനും തൈരിനും കൂടെ ചേർത്തിട്ട് നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സവാളയ്ക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലകളുടെ പച്ചമണം മാറുന്നവരേക്കും ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ആ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും തൈരും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമുക്കിതിലോട്ടൊന്ന് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുക്കായി നമ്മുടെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ മുളകിൽ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ച് വരുന്നവരേക്കും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പച്ചമുളകും തൈരും വെച്ചിട്ടുള്ള കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നമുക്ക് ചോറിന് വേറെ ഒരു കറികളുടെ ആവശ്യമില്ല. ഈ ഒരു ഒറ്റ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം ചോറ് കഴിച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ.